Hello friends, welcome to IG Blogs. Viral anagili mattathu maati pidikkanam. Hi guys, naan Arjun, naan pudhiya video aayittaanu vannittullathu. Innathe topic ennu parayunnathu ഗേസ് ഇപ്പോൾ യൂട്യൂബ് മൊത്തം ഇതാണ്, അർജുൻ ARJU ഇതാണ്. ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ആൾക്ക്. നമ്മൾ അതായത് ഒരാഴ്ചക്കുള്ളിലാണ് ആൾ ഫേമസ് ആയത്. 2 ദിവസത്തിനുള്ളിൽ 500K കവർ ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഗേസ് ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. അതിനോട് എൻ്റെ ഉള്ള ഉറക്കം മൊത്തം. മെസ്സേജ് എന്താണ്? എനിക്ക് മറ്റേ യൂട്യൂബർ അറിയില്ലേ, റിയാക്ട് ചെയ്യുന്ന അർജുൻ ഭയങ്കര ടോപ്പായി. ഒരാഴ്ച കൊണ്ട് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ആയി. നാളെ 1 മില്യൺ അടിക്കുവനെ. നീ കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മ എന്താ ബോളം മാറാ? എവൻ ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താലും നമ്മൾ 10, 40, 45, 47 വീഡിയോകൾ ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ലൈക്കും കമൻറ്റും വ്യൂസൊക്കെ കണ്ടെങ്കിൽ എന്താ പറയുക? 40 വ്യൂസ്, 50 വ്യൂസ്. ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. അതൊക്കെ പോട്ടെ ഗൈസ്, അതൊക്കെ അവൻ്റെ തലവിധി നോക്കാം. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലർക്കും ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ ലിങ്ക് സെൻഡ് ആക്കി കൊടുക്കും യൂട്യൂബിൻ്റെ. ആ ലിങ്ക് സെൻഡ് ആക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന റിപ്ലൈ അതിനായി ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതായത് M4Tech അപരാധ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ. ആ വീഡിയോക്ക് ഞാൻ ലിങ്ക് ഞാൻ എൻ്റെ ചങ്ങായിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവൻ്റെ റിയാക്ഷൻ ഇപ്പോൾ ഇവിടെ കാണാം. ഹലോ, ഈ 2 പിക്ക് നീ ഇത് പാങ്ങ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആവുന്നുണ്ട്. പറയേ. പിന്നെ അതിന് മുമ്പ് ഞാൻ ഒരു വാച്ചിൻ്റെ കൊറോണ, നമ്മൾ അബുദാബിയിലെ കൊറോണയുള്ളവർക്ക് ഒരു വാച്ച്, ഡിജിറ്റൽ വാച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാച്ചിൽ ലൊക്കേഷൻ, നമ്മൾ അവിടെയൊക്കെ പോയി എന്നറിയുന്നുള്ള ആ ഒരു ലൊക്കേഷൻ, ആ ഒരു വാച്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട് വാച്ച് വേണോ, എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ക്യാപ്ഷൻ ആയിരുന്നു അതിന് വെച്ചത്. ടൈറ്റിലാണ് അങ്ങനെ വെച്ചതന്നെ. അപ്പോൾ അതിനാ ഒരു വേറൊരു കുറേ ഫ്രണ്ട്സിന് ഏതായാലും ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതിൽ വന്ന ഒരു കമൻ്റ് ആ ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടല്ലോ ഗൈസ്, ആ വീഡിയോ നോക്കാണ്ടാണ് ഇവരൊക്കെ കമൻ്റ് ഇടുന്നത്. വീഡിയോ നോക്കാണ്ട് കമൻ്റ് ഇടുക. അപ്പോൾ ശരിക്കുള്ള അവസ്ഥ അറിഞ്ഞെങ്കിൽ ഇപ്പൊ ഇവൻ ഈ വാച്ച് വാങ്ങാൻ വേണ്ടിട്ട് പോവോ? ചിലപ്പോ പോവായിരിക്കും, പ്രായത്തിന്റെ പക്വതയില്ലായ്മയായിരിക്കാം, അറിയില്ല. പറഞ്ഞല്ലോ ഗേസ്, ഏകദേശം ARJ എന്ന് പറയുന്ന ആള് ഒരാഴ്ച കൊണ്ടാണ് ഫേമസ് ആയത്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അയാളെ യൂട്യൂബ് ചാനലിൽ ആകെ ഉള്ള ഒരു വീഡിയോ എന്ന് വെച്ചാൽ 10 വീഡിയോ 12 വീഡിയോകളും ഉണ്ടാവും. നമ്മൾ ഈ 10, 47, 48 വീഡിയോ കേട്ടിട്ട്, സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. പലതരം വീഡിയോസാണ് ഇട്ടത്. ഏകദേശം ഫസ്റ്റ് ഞാനൊരു ട്രാവലിംഗ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അത് സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് എനിക്ക് വ്യൂസ് ഉണ്ടാവില്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞ്. അത് ഒരു ട്രാവലിംഗ് വീഡിയോ എന്ന് പറയാൻ കഴിയില്ല, വെറുതെ എടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ട്, കുറേ ആൾക്കാർ ചിത്രം വരച്ചിട്ടുള്ള ഒരു പരിപാടി തുടങ്ങി. എന്നുവെച്ചാൽ അതിനെങ്കിലും വ്യൂസ് ഇട്ട്, കാരണം അവർ കുറേ ആൾക്ക് ഷെയർ ചെയ്യും, അങ്ങനെ അങ്ങനെ കുറേ വ്യൂസ് കിട്ടും. ഞാൻ ഷെയർ ചെയ്യുന്നതെല്ലാം കൂടിയിട്ട് പക്ഷെ ഒരു 1K, 2K, 3K എല്ലാം കിട്ടും എന്ന് വിചാരിച്ചു. ഈശ്വര തരാന്ന് വെച്ചപ്പോ നീ വാരി കോരിയാണല്ലോ തരണത്.
അതിൽ സംഭവിച്ചെന്താന്ന് വെച്ചെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മമ്മൂട്ടിയുടെ ചിത്രമാണ് വരച്ചത് നോക്കാം. മമ്മൂട്ടിയുടെ ചിത്രം വരച്ചെങ്കിൽ ആ മമ്മൂട്ടിയുടെ ചിത്രം വരച്ച വീഡിയോ കാണുന്നത് മമ്മൂട്ടിൻ്റെ ഭാര്യ, മമ്മൂട്ടിൻ്റെ മോന്, മമ്മൂട്ടിൻ്റെ മൂത്തപ്പ, കളപ്പ കഴിഞ്ഞ ഇത്ര ആളേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോരോ ആളെ ചിത്രം വരക്കുമ്പോൾ അവരവരെ വരക്കാറ് കാണും. ഒരു പ്രാവശ്യം കാണും, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊന്നും കാണില്ല, പിന്നെ അപ്ലോഡ് ചെയ്യുന്നൊന്നും കാണില്ല. ഇത് മാത്രം ഇതാണ് ഗൈസ് അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ ഫുഡിൻ്റെ ഇല്ലായിരുന്നു, കാരണം നോമ്പ് സമയമല്ലേ, പെണ്ണുങ്ങളെ ഇരുന്ന് നോക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോമ്പിൻ്റെ ഇടയ്ക്ക് കുറച്ച് ജ്യൂസും കാര്യമല്ല ഇങ്ങനെ വെറുതെ ഇട്ട്. ആ സമയത്ത് എനിക്കുണ്ടായെന്ന് വെച്ചെങ്കിൽ കുറച്ചാൾക്കാർ നോക്കി, ഏകദേശം കുറച്ചാൾക്കാർ കുറച്ച് ജ്യൂസ് കിട്ടി. പക്ഷെ വലിയൊരു ഇത് പറയാൻ പറ്റൂല. പിന്നെ കുക്കിങ് ഞാൻ തന്നെ ക്യാമറ നോക്കണം, ഞാൻ തന്നെ കുക്ക് ചെയ്യണമെന്നു പറഞ്ഞാൽ നടക്കില്ല. ആർട്ടാണെങ്കിൽ നമുക്ക് ട്രൈബോർഡ് വെച്ചിരുന്ന് ചെയ്യുന്ന പ്രശ്നമില്ല, അതുപോലെ തന്നെ വ്ലോഗ് ആണെങ്കിൽ നമുക്ക് പോയിക്കൊണ്ടെടുക്കുമ്പോൾ അതും പ്രശ്നമില്ല. അങ്ങനെ കുക്കിംഗ് ഒഴിവാക്കി, കുക്കിങ്ങും കഴിഞ്ഞു. ഗേജിന് കുറച്ച് ആൾക്കാർക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയ വ്യൂസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ടെക് ട്രാവലിറ്റ് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ആളുടെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്തപ്പാട് കിട്ടിയ വ്യൂസാണത്. രണ്ടാമത്തത് അൺബോക്സിങ് ഡൂഡ്, വീഡിയോ ഇട്ടിട്ട് 3 മിനിറ്റ് ആയത്ര 3 പോയിൻറ്റ് സംതിങ് വ്യൂസ് കിട്ടി. ഇത് ഞാൻ പറഞ്ഞ വൈറൽ കക്ഷി ARJU ആൾക്ക് കിട്ടിയ വ്യൂസ് ഉണ്ടോ? അടുത്തൊരു പാവപ്പെട്ട ഒരു പയ്യനിട്ട ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒക്കെ കിട്ടിയ വ്യൂസ് നിങ്ങളൊന്ന് നോക്കാം. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസൽ സദ്യ ഉണ്ട്, എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. എന്ത് പറയാൻ, ഗൈസ് അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല നിങ്ങളോട്, കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ARJU പോലെ ഒന്നും ആവണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമൊന്നുമില്ല, എങ്കിലും കഴിയുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഗൈസ് അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മളൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ വീഡിയോ ഞാൻ വിചാരിച്ച് യൂട്യൂബെ ഡിലീറ്റ് ആക്കിയിട്ട് പോവാം. പക്ഷേ എങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ഏകദേശം ഒരു 2 ആൾക്കാരോ 3 ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ, നല്ലൊരു വീഡിയോ എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ചളി വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.